ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടമല്ലേ ഞാൻ ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പിസ്ത ഐസ് റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത് ഇത് ഉണ്ടാക്കാനായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല നമുക്ക് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് വളരെ ടേസ്റ്റിൽ നമുക്കിത് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് ബീറ്റർ ഒന്നും യൂസ് ചെയ്യേണ്ട നമുക്ക് സാധാരണ മിക്സിയുടെ ജാറിലിട്ടിട്ട് തന്നെ നമുക്ക് ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അടിച്ചെടുത്തിട്ട് നമുക്ക് വളരെ ടേസ്റ്റിയായിട്ട് തന്നെ നമുക്ക് ഐസ് ക്രീം തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് ആദ്യം ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ഹെവി ക്രീം അതൊരു നൂറ്റി എഴുപത് ഗ്രാമിൻ്റെ ഒരു ടിന്നാണ് ഹെവി ക്രീം അത് ഒരു ടിന്നൊഴിച്ചു കൊടുക്കുക ഈ ജാറിൽ തന്നെ പിന്നെ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഞാനിവിടെ ഒരു നാനൂറ് ഗ്രാമിൻ്റെ കണ്ടൻസഡ് മിൽക്കിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് സ്വീറ്റ് കണ്ടൻസഡ് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് അപ്പോൾ പൊടിച്ച പഞ്ചസാരയാണ് അപ്പോൾ ഞാനിത് ഒരു കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പോൾ സ്വീറ്റ് കണ്ടൻസ്ഡ് മിൽക്കും ഈ കാൽ കപ്പ് പഞ്ചസാര ആകുമ്പോൾ ചിലവർക്ക് മധുരം അധികമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഇത്ര ഷുഗർ ചേർക്കണ്ട ഒരു ടേബിൾ സ്പൂണ് ഷുഗർ ചേർത്താൽ മതി അപ്പം ഷുഗർ അധികാവില്ല പിന്നെ നമുക്ക് വേണ്ടത് പിസ്ത ഐസ്ക്രീം ആവുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് ഉണ്ടാവുക അപ്പോൾ അതിന് വേണ്ടി മാത്രം ഇതിൽക്കൊരു ഗ്രീൻ കളർ ചേർക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഈ കളറ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ ചേർക്കേണ്ട ഒഴിവാക്കാം അപ്പോൾ കളറ് നമുക്ക് ഗ്രീൻ ഒരു ഗ്രീൻ കളർ കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇത് മസ്റ്റില്ല കേട്ടോ അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല കളർ അങ്ങനെയുള്ളവർക്ക് ഇത് ഒഴിവാക്കാം അപ്പോൾ കളർ ചേർക്കണം എന്നുള്ളവർക്ക് ഒന്നോ രണ്ടോ തുള്ളി മാത്രം ഈ പച്ചക്കളറ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നല്ല പോലെ ഒന്ന് അടിഞ്ഞു കിട്ടും അപ്പോൾ ഒരു ബീട്രോണ്ട് അടിച്ചെടുക്കുന്നതിന് പകരം ഞാൻ ഇവിടെ ഇതെല്ലാം കൂടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തു എന്ന് മാത്രം ഉള്ളൂട്ടോ ബീട്രോണ്ട് അടിച്ചെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം എങ്ങനെയാണെങ്കിലും നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി ഇനി നമുക്ക് മെയിൻ വേണ്ട ഇൻഗ്രീഡിയൻസ് പിസ്ത ഐസ്ക്രീമിന് വേണ്ടത് പിസ്തയാണ് അപ്പം ഞാനിവിടെ ഒരു കപ്പ് പിസ്ത എടുത്തിട്ടുണ്ട് ഇത് ഇതേപോലെ തന്നെ നമുക്ക് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും അപ്പം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചെറിയ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം അധികം പൊടിച്ചെടുക്കണ്ട നമ്മൾ ചെറുതായിട്ടൊന്ന് ചെറിയ ചെറിയ പിസ്താക്കിയിട്ട് നമുക്കൊന്ന് കിട്ടിയാൽ മതി അപ്പം ഞാനിതിവിടെ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മളെ ഐസ്ക്രീമിൻ്റെ കൂട്ട് ആദ്യം തന്നെ സെറ്റ് ചെയ്യാനുള്ള ഒരു ബൗളിലേക്ക് കുറച്ച് ഒഴിച്ചെടുത്തു മുഴുവനും ഒഴിച്ചെടുക്കണ്ട ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിസ്ത കുറച്ചിട്ടു കൊടുക്കാം അത് നമുക്ക് ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ അതിനുശേഷം നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം വീണ്ടും ബാക്കി അടിച്ചു വച്ചേക്കണത് നമുക്ക് ഇതിൽ തന്നെ കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഐസ്ക്രീം എടുക്കുന്ന സമയത്ത് ഇതിലൊന്ന് നല്ലപോലെ മിക്സ് ആക്കിയാൽ നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും ഐസ്ക്രീം ക്രീം ഒന്ന് നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നത് അതിന് ശേഷം ബാക്കി അടിച്ചതും കൂടി നമുക്ക് ഇതിൽ ഒഴിച്ചെടുക്കാം അതിനുശേഷം വീണ്ടും നമ്മൾ പിസ്തയിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഒരുമിച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ എല്ലാവരും ഒഴിച്ചു കൊടുത്തിട്ട് പിസ്ത അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഒന്ന് നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് മിക്സാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കുറച്ച് ആയിട്ട് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് കൂടുതൽ ഈസി എന്ന് വെച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ കുറച്ചും കൂടി പിസ്ത കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി എടുത്തു പിന്നെ നമ്മൾ ഈ ഐസ്ക്രീം സെറ്റ് ആക്കുമ്പോൾ ചുരുങ്ങിയത് ഒരു പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെക്കണം കേട്ടോ എന്നാലത് സെറ്റായിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇത് എടുക്കുമ്പോൾ അത്രേ അങ്ങോട്ട് സെറ്റായിട്ട് കിട്ടില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വെക്കണം അപ്പോൾ അന്നാലേ നമുക്ക് നല്ലൊരു ഇതായിട്ട് കിട്ടുള്ളൂ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങണ പോലുള്ള ഒരു ഐസ്ക്രീമായിട്ട് കിട്ടുള്ളൂ പിന്നെ നമ്മൾ ഇതിൻ്റെ മേലെ കുറച്ച് പിസ്ത ഇട്ടുകൊടുക്കാം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതിൻ്റെ മേലെ കുറച്ച് പിസ്തിയും കൂടി നമുക്ക് കൈ കൊണ്ട് തന്നെ കൊടുക്കാം അപ്പം ഇങ്ങനെ മേലെ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വലിയ വലിയ പീസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് വേറെ നമുക്ക് വലിയ പീസാക്കിയിട്ടൊരു കത്തിയുണ്ട് ചെറുതായി ചെറുതായി മുറിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഞാനിതിപ്പോൾ ഒരുമിച്ചിട്ടിട്ട് പൊടിച്ചിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത്ര വലിയ പീസല്ല കുറച്ച് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് തന്നെയാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്കിതിൻ്റെ മേലെ ഇതേപോലെ ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാവാൻ വെക്കാം അപ്പോൾ ഇത് ഒരു പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ നമുക്കിത് സെറ്റായിട്ട് കിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമായിട്ട് കിട്ടും ഇത് ശരിക്കും നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെയുള്ള പിസ്ത ഐസ് അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് തയ്യാറാക്കല് പെട്ടെന്ന് കഴിയും പിന്നെ ഇത് സെറ്റാവാ സമയം മാത്രം കുറച്ച് സമയം എടുക്കുന്നുള്ളോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവർക്കും വീഡിയോ കണ്ടതിന് ഒരിക്കൽ കൂടി താങ്ക്സ്